എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ അല്ല, ഞാൻ ഭയങ്കര പൂർവാധികം ശക്തിയായിട്ട് ഇന്നലെ നമ്മൾ ലൈവിൽ പറഞ്ഞതുപോലെ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഭയങ്കര ഇതൊന്നും ചെയ്തിട്ടില്ല, കാരണം ഇന്ന് നമ്മളൊരു ഒരു കിഡിലൻ ബീട്രൂട്ട് ഓയിൽ ആണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ ബീട്രൂട്ട് ഓയിലൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. ബീട്രൂട്ട് ഓയിൽ ഒരു പിഗ്മെന്റേഷൻ ആണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. അപ്പൊ പിഗ്മെന്റേഷൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് പിഗ്മെന്റേഷൻ ഉള്ളവർ ബീട്രൂട്ട് ഓയിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് കാണിക്കാം. അത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിക്കാം. അതിന്റെ കൂടെ തന്നെ ഫേസ് വാഷ് അപ്ലൈ ചെയ്ത് എങ്ങനെ ഫേസ് വാഷ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യുമ്പോൾ കുഞ്ഞു ബെൽ ബട്ടൺ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കാം. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് നമ്മുടെ മഞ്ചിഷ്ട ഫേസ് പാക്കും ഫേസ് വാഷസും ഒക്കെ. അപ്പൊ എല്ലാവരും വീഡിയോ എത്തിച്ചേരട്ടെ. പ്രോഡക്ട്സിന് ആവശ്യമുള്ളവരൊക്കെ ആണെങ്കിൽ താഴെ ഞാൻ വാട്സപ്പിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോ നമുക്ക് ഫസ്റ്റ് നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, നമ്മൾ എന്തായിരുന്നാലും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് നമ്മുടെ ഫേസ് വാഷ് ചെയ്യണം. ഫേസ് വാഷ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് വാഷ് വെച്ച് ഫേസ് വാഷ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ആദ്യം ഫേസ് ഒന്ന് നല്ലപോലെ ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫേസ് വാഷ് അപ്ലൈ ചെയ്യാം. അപ്പൊ ഫേസ് വാഷ് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടോ, നമ്മുടെ ഫേസ് വാഷ് ആണിത്. ഈ ഫേസ് വാഷ് വെച്ചിട്ട് ആദ്യം ഫേസ് വാഷ് ചെയ്യണം. പലർക്കും അറിയത്തില്ലല്ലോ, ഇപ്പൊ ഞാനിവിടെ ബീട്രൂട്ടിന്റെ വാട്ടറിൽ തന്നെ കുറച്ച് ഫേസ് വാഷ് മിക്സ് ചെയ്യുവാണ്. മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഫേസ് വാഷ് ചെയ്യാൻ പോകുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫേസ് വാഷ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഞാനിത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കേട്ടോ, ബീട്രൂട്ട് അത് ആ ജ്യൂസ് അത്രയും പറ്റിയില്ലായിരുന്നു. കുറച്ച് വെള്ളവും കൂടെ എടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഫേസ് വാഷ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഫേസ് വാഷ് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബീട്രൂട്ടിന്റെ ജ്യൂസ് തന്നെ വേണം, നിർബന്ധമൊന്നുമില്ല. തൈര് വേണമെങ്കിൽ തൈര് ഉപയോഗിക്കാം, റോസ് വാട്ടർ വേണമെങ്കിൽ റോസ് വാട്ടർ ഉപയോഗിക്കാം, അരി കഴുകിയ വെള്ളം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, ഇഷ്ടമുള്ള എന്ത് ഉപയോഗിക്കാം. ഇപ്പൊ നമ്മൾ ബീട്രൂട്ട് വെച്ചല്ലേ, അപ്പൊ ബീട്രൂട്ട് ആകുമ്പോൾ നമുക്കറിയാം നമ്മുടെ സ്കിന്നിന് ആദ്യം നമ്മൾ ഇടുമ്പോൾ ഒരു സ്റ്റെയിൻ പോലെ തോന്നുമെങ്കിലും സ്കിന്നിന് നല്ല കളർ ഇംപ്രൂവ്മെന്റ് കൊടുക്കാനായിട്ട് നമുക്ക് ബീട്രൂട്ട് സഹായിക്കും. അപ്പൊ ജസ്റ്റ് നിങ്ങൾ എപ്പോഴും ഫേസ് വാഷ് ഇങ്ങനെ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ജസ്റ്റ് ഒരു പാക്ക് പോലെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ആയിട്ട് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. റിസൾട്ട് എന്ന് പറയുന്നത് കിഡിലൻ റിസൾട്ട് ആയിരിക്കും, ഞാൻ ചുമ്മാ പറയുന്നൊന്നുമല്ല കേട്ടോ, നല്ല റിസൾട്ട് ആയിരിക്കും. കണ്ടിന്യൂസ് യൂസ് ചെയ്യണം. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ഹെർബൽ പ്രോഡക്ട്സ് എന്നൊക്കെ പറയും, നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒന്നിരുപത് ദിവസമോ രണ്ട് ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒന്നും യൂസ് ചെയ്താൽ റിസൾട്ട് കിട്ടില്ല. അപ്പൊ ഇതുപോലെ കണ്ണിന്റെ അടിഭാഗത്തും ഒക്കെ നല്ലപോലെ തേച്ചു കൊടുക്കുക. കണ്ണിന്റെ അടിഭാഗത്തൊക്കെ ഒരുപാട് കറുപ്പും ചുളിവുകളും ഒക്കെ ഉള്ള, പ്രത്യേകിച്ച് ഈ പിഗ്മെന്റേഷൻ ഒക്കെ ഈ ഭാഗത്തൊക്കെ അല്ലേ, അപ്പൊ നല്ലപോലെ ഒന്ന് കുറച്ചെടുത്താൽ മതി. നിങ്ങൾ ഒരുപാടൊന്നും എടുക്കണ്ട, കുറച്ചെടുത്തിട്ട് നല്ലപോലെ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് നമ്മുടെ നെറ്റിയിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ഒരു ടൂ മിനിറ്റ്സ് ടൂ ഓർ ത്രീ മിനിറ്റ്സ് ഫേസിൽ ഇരിക്കട്ടെ. അതൊന്ന് കഴുത്ത് കഴുത്ത് മറക്കരുത് എപ്പോഴും. എന്റെ കണ്ണിന്റെ അടിയിൽ ഒരുപാടായിപ്പോയി. കഴുത്ത് എപ്പോഴും മറക്കരുത്, കഴുത്ത് എപ്പോഴും നിങ്ങൾ ഇതുപോലെ കഴുത്തിലും മസാജ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ കണ്ണിന്റെ ഈ മേൽഭാഗം ഉണ്ടല്ലേ, അത് മറക്കരുത്. കണ്ണിന്റെ മേൽഭാഗത്തൊക്കെ ഇടാം, അതാണ് നമ്മൾ കട്ടിയായിട്ട് ഇങ്ങനെ വലിഞ്ഞു പോകുന്നില്ല ഇങ്ങനെ. എന്നിട്ട് ജസ്റ്റ് ഒരു അങ്ങനെ അത്യാവശ്യം ഇടുക, കണ്ണാടി ഇല്ലാത്തതിന് നല്ല കാണാൻ പറ്റുന്നില്ല. ഇടുക, ഇട്ടതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലപോലെ റബ്ബ് ചെയ്ത്, അതായത് ഒന്ന് നല്ല ഒന്ന് ഉണങ്ങിയൊന്നും വേണ്ട, ഉണങ്ങോ വലിയ ഒന്നും വേണ്ട, ഒരു രണ്ട് നിമിഷം വെച്ചിരുന്നാലും മതി. അതിനുശേഷം ഒന്ന് റബ്ബ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് മുഖം കഴുകാം. ആദ്യം നമുക്ക് നല്ലൊരു പിച്ച് അത്യാവശ്യം ഒരു വലിയൊരു ബീട്രൂട്ട് ആണ് കേട്ടോ. ബീട്രൂട്ട് എടുത്തിട്ട് നല്ലപോലെ അതിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ നല്ലപോലെ ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് നമുക്കൊന്ന് പീൽ ചെയ്തെടുക്കാം. ഫുള്ളായിട്ടൊന്ന് പീൽ ചെയ്തെടുക്കാം കേട്ടോ. പീൽ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കാണിക്കാം നമുക്കിത് ജ്യൂസ് ആക്കി എടുക്കണം. ആദ്യം നമുക്കൊന്ന് പീൽ ചെയ്യട്ടെ ഞാനിതൊന്ന് ഫുള്ളാണ്. ഇപ്പം നമ്മൾ പീൽ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കിതിനെ ചെറിയ പീസുകളായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാനാണ്. ഇപ്പം ഞാനിവിടെ ചെറിയ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ വലിയ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതനുസരിച്ചെടുക്കാം. ഇവിടെ ഞാനൊരു ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ എങ്ങനെയാണോ നിങ്ങളുടെ മിക്സിയിൽ എങ്ങനെയാണോ അരയുന്നത് ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ അടിച്ച് അതിൻ്റെ ജ്യൂസ് അരിച്ചെടുക്കാം. തണ്ടോടെ വേണ്ട, ജ്യൂസ് നല്ല ഭംഗിയായിട്ട് അരിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ നല്ലപോലെ അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പം ഇങ്ങനെ ഒരു എന്താ പറയുന്നത് സോഫ്റ്റ്, വെള്ളം ഒട്ടും ചേർക്കണ്ട, വെള്ളം ചേർക്കാതെ തന്നെ സോഫ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് എന്തെങ്കിലും ഒരു തുണിയിൽ, ഇത് ഒരു ലുങ്കിയ പഴയ ഉപയോഗിക്കാത്ത പുതിയതാ ഉപയോഗിക്കാത്തതാണ് കേട്ടോ. ഇതാകുമ്പോൾ നല്ലപോലെ ജ്യൂസ് വരും. നല്ലതായിട്ട് കാണാൻ പറ്റുന്നില്ല അല്ലേ, ഇല്ല ഞാൻ പിഴിഞ്ഞതിന് ശേഷം കാണിക്കാം. കാണാൻ പറ്റും. കണ്ടോ, ഇതുപോലെ മാക്സിമം നമ്മളെ കൊണ്ട് വെള്ളം എടുക്കാതെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതുപോലെ മാക്സിമം എത്രത്തോളം ജ്യൂസ് നല്ല പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നോ അത്രത്തോളം പിഴിഞ്ഞ് എടുക്കാം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് കാണിച്ചു തരാം.
ഇപ്പൊ നമ്മൾ ഒരു പാൻ ഒരെണ്ണം അടുപ്പിൽ വെച്ചതിന് ശേഷം നമ്മുടെ ഇതുണ്ടല്ലോ ബീട്രൂട്ട് ജ്യൂസ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. കാരണം ഇത്രയും ബീട്രൂട്ട് ജ്യൂസ് എടുത്താലും തിളച്ച് വരുന്ന സമയത്ത് കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതൊരു അത്യാവശ്യം വലിയൊരു ബീട്രൂട്ടാണ്. നല്ലപോലെ ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളച്ച് വന്ന ഒരു തിക്നെസ് ഒരു തിക്കായിട്ടുള്ള രൂപത്തിൽ വരുന്നത് വരെ വരണം. പക്ഷെ നിങ്ങൾ ഒരുപാട് അങ്ങ് ഇട്ടിട്ട് പോകരുത്. കാരണം അതങ്ങ് തിക്കായിട്ടങ്ങ് വറ്റി അങ്ങ് പോകും. അതിന് മുമ്പ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യണം. ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പൊ കണ്ടോ നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നല്ല തിളച്ച് ആ പതയൊക്കെ വറ്റി ഒന്ന് സ്ലോ ഡൗൺ ആയിട്ട് നല്ല ആ വെള്ളത്തിന്റെ അംശം അങ്ങ് വറ്റി ബീട്രൂട്ട് മാത്രമായിട്ട് വരും കേട്ടോ. കുറച്ച് നേരം ഒന്ന് തിളക്കട്ടെ. ഇപ്പൊ കണ്ടോ ഏകദേശം ഞാനൊരു 5 മിനിറ്റോളം ആയി നല്ലപോലെ വറ്റി ദേ ഒരു പരുവം വെച്ചിട്ടുണ്ട്. തീ സിമ്മിലായിട്ട് വെച്ചേക്കണം കേട്ടോ. ഇനിയും പറ്റണം ആ ഒരു വെള്ളം ബീട്രൂട്ടിന്റെ ആ ഒരു വെള്ളം അംശം പൂർണ്ണമായിട്ടും പോകണം. അതുകൊണ്ടാണ് ഇനിയും പറ്റി നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഈ പതയൊക്കെ ഒന്ന് വറ്റി ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റട്ടെ. അതിനുശേഷം ഞാൻ എന്തൊക്കെയാണ് ആഡ് ചെയ്തേണ്ടത് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ദേ ഈ ഒരു പരുവായിട്ടുണ്ട്. ഏകദേശം നല്ല കണ്ടോ നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളത്തിൻ്റെ ആ ഒരു തിക്നെസ് മാറി കുറച്ച് സോറി തിന്നസ് മാറി കുറച്ച് തിക്കായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 കപ്പ് വെളിച്ചെണ്ണ. ഞാനിവിടെ നല്ല പ്യുവറായിട്ടുള്ള ആട്ടിയ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. 1/2 കപ്പ് ഒരുപാട് വേണ്ട. നമുക്ക് ആ ബീട്രൂട്ട് വറ്റുമ്പം എത്ര അളവുണ്ടോ ആ അളവിന് മാത്രം എണ്ണ മതി. എന്നിട്ട് ആ എണ്ണയും ഈ ബീട്രൂട്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു എണ്ണയ്ക്കകത്ത് ഈ ബീട്രൂട്ട് നല്ലപോലെ ഇറങ്ങണം. ഒരു 3-4 ഒരു 5 മിനിറ്റ്സ് എങ്കിലും നിങ്ങളിത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതിനകത്ത് ഇറങ്ങുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഒന്ന് നല്ലപോലെ ഒന്ന് ഇറങ്ങട്ടെ. ഇപ്പൊ കണ്ടോ ഇത് നല്ല ഒരു ജെൽ ടൈപ്പ് മാതിരി ആയി വരുന്നുണ്ട്. ഈ ഒരു രീതിയിൽ കുറച്ച് നേരം നമ്മൾ അങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കണം. അതായത് നല്ല ഒരു കറുപ്പ് കളർ ആ ഒരു ബീട്രൂട്ടിൻ്റെയും ഇങ്ങനെ നമുക്ക് തലയൊട്ടിലൊക്കെ നല്ല അപ്ലൈ ചെയ്യാനായിട്ട് തലയ്ക്കൊക്കെ നല്ലതാണ് കേട്ടോ. ബീട്രൂട്ടിന് അതെന്ന് വെച്ചാൽ നല്ലൊരു ബർഗണ്ടി കളർ മുടിക്ക് ചില പിള്ളേർക്കൊക്കെ ഇഷ്ടമല്ലേ മുടിക്ക് നല്ല ബർഗണ്ടി കളറൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ മുടിക്ക് കളർ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഓയിൽ നമുക്ക് ഡെയിലി തലയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. നല്ലതാണ് കേട്ടോ ബീട്രൂട്ട് ഓയിൽ. നമ്മൾ എണ്ണയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ബീട്രൂട്ട് ഓയിൽ ചെയ്യത്തില്ല. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഇപ്പം എന്താ ഈ ഒരു ഫോർമാറ്റിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്യണം. നല്ല പ്യുവറായിട്ടുള്ള ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള കസ്തൂരി മഞ്ഞളാണ്. 1/4 സ്പൂൺ കസ്തൂരി മഞ്ഞൾ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. കസ്തൂരി മഞ്ഞൾ അതിനകത്ത് മിക്സ് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾ ഇട്ടിട്ട് പിന്നോട്ട് ഒരുപാട് നേരം ചൂടാക്കണ്ട. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് നല്ലപോലെ ഒന്ന് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു കാര്യം കൂടെ മിക്സ് ചെയ്യാനുണ്ട്. ഞാൻ തണുക്കട്ടെ. നല്ല ഭംഗിയായിട്ട് തണുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം തന്നെ കണ്ടോ നല്ല ഒരു സൂം ഔട്ടായി പോന്നോ. നല്ല ഒരു ക്രീം പോലെ ആയി വന്നിട്ടില്ലേ. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് തണുക്കട്ടെ. തണുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നമ്മൾ നല്ലപോലെ കണ്ടോ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് കണ്ടോ ഒരു ക്രീം ബേസ്ഡ് ആയിട്ടായിരിക്കും നമുക്ക് വരുന്നത് ആ ഒരു ബീട്രൂട്ടും. നമ്മൾ ഒരിക്കലും ഫ്രിഡ്ജിൽ വെച്ച ബീട്രൂട്ടൊന്നും യൂസ് ചെയ്യരുത്. എണ്ണ കുറച്ച് കണ്ടോ മേളിൽ നിൽക്കുന്ന പോലെ ഉണ്ടാവും എങ്കിൽ ആ ബീട്രൂട്ടും ഉണ്ടാവും. ഇനി ഇതിനകത്ത് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവേര ജെല്ല്. നല്ല പ്യുവറായിട്ടുള്ള അലോവേര ജെല്ല് വേണം യൂസ് ചെയ്യാൻ. ഒരിക്കലും കൊള്ളാത്ത അലോവേര ജെല്ലൊന്നും വാങ്ങിയിട്ട് യൂസ് ചെയ്യരുത്. ഇവിടെ നമുക്ക് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1 സ്പൂൺ വലിയ 1 ടേബിൾ സ്പൂണോടം അലോവേര ജെല്ല് മിക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഒന്ന് മിക്സ് ആവട്ടെ. മിക്സായി കണ്ടോ. ഇപ്പം അത് അലോവേര ജെല്ലും ബീട്രൂട്ടും നമ്മുടെ ചൂട് മാറിയതിന് ശേഷം വേണം അലോവേര ജെല്ല് മിക്സ് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് ദാ ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ പ്യുവറായിട്ടുള്ള അലോവേര ജെല്ലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഒരു വെള്ളം കൺസിസ്റ്റൻസി വരും, പെട്ടെന്ന് ചീത്തയായി പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ബീട്രൂട്ട് ഓയിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് കിഡിലൻ റിസൾട്ടാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതെല്ലാം അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാൻ ഫേസ് വാഷൊക്കെ ഇട്ട് ഫേസ് നല്ല ഭംഗിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. കഴുകി നല്ല തുടച്ചിട്ടുണ്ട്. തുടച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഓയിൽ മസാജ് ചെയ്യാം. ഞാനിപ്പോൾ നേരെ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ അലോവേര ജെല്ല് വാങ്ങിച്ച ആ ഒരു ബോട്ടിൽ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒരു ബോട്ടിൽ കണക്കിനാണ് ഞാനിത്. ഈ അലോവേര ജെല്ല് തന്നെ വാങ്ങിച്ചിട്ട് ഈ ഒരു ബോട്ടിലാണ് സാധാരണ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുള്ളത് കേട്ടോ. എന്നിട്ട് ഇതിലേന്ന് ജസ്റ്റ് ഒരു ഡ്രോപ്പ് എടുത്തിട്ട് നമ്മുടെ സ്കിന്നിൽ നല്ലപോലെ ഒന്ന് മസാജ് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾ എടുക്കുമ്പോൾ കൈ കൊണ്ടൊന്നും ഇങ്ങനെ എടുക്കരുത്, കെട്ടുപോകും, പല്ലായി പോവും. കുറച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇതുപോലെ മസാജ് കൊടുക്കുക. മസാജിങ് സ്റ്റെപ്സ് ഒക്കെ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്.
नोकी करक्ट मसाजा प्रत्येक श्रद्धि एवडाण पिगमेंटेशन अधिकम अब चल भागत पिगमेंटेशन अधिक अब आ भाग अधिकमसट्रेट ईर भाग कॉन्सट्रेट पशे बीट्रूट पिंपल्स पेट वरान चांस वाले कुछ पिंपल्स वरूर प्रॉब्लम चांस रीती उपयोग अगर मंजिष्ठ फेस पैक इटेम अब फस्ट फेस वाश् वाश्चे मंजिष्ठ फेस पैक इतने कहि कल रात्रि फुलाइट ईर बीट्रूट ऑयल फेस अप्ले पिटे दिवस कहि कल अदर ओप्शन चलर्षल अगे फेसल कुरमारी अगरिष्टा जस्ट नोल कुर मणिकूर् मूंब नील मसाज इत्र मेड़ो इन मसाज मसाज नसल्टो ना सूपर ऋसल्टा ना कणि मिले कणिने कर्प ना भंगी बालंस ना कई ना कई वाले इंपॉर्टेंट कई नोल अप्लेक अगर फ्री आई फ्री आई विटिट अड़ दस कह अ वी फेस वाश् उपयोगो एने कहेम कहुम अगर फेस वाश् उपयोग निर्बंधा चुम्मा नॉर्मल वाटर कहु अद बुद्धि उपयोग निर्णय स्यूटा अदुसरी अयोगपड़ना ओके किडी रिसल्ट ऑयल तीर्च ट्रई नोक ट्रई नोकी अभिप्राय परो अब एल वीडियो इष्टा विचार इष्टा मरकाम्स अप लाइक मरक नाला अड़ वीडियो वीडूम का।